രാമലീലയ്ക്ക് ശേഷം ദിലീപിനെ നായകനാക്കി അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. ഉദയകൃഷ്ണ തിരക്കഥയൊരുക്കുന്ന ചിത്രത്തിൽ നായികയായി എത്തുന്നത് തമന്നയാണ്. തെന്നിന്ത്യയിലെ പ്രമുഖ നായികാ താരത്തിന്റെ മലയാള അരങ്ങേറ്റ ചിത്രമാണിത്. ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രമായി തമിഴ് താരം ശരത്കുമാറും എത്തുമെന്ന് അടിയറക്കാർ അറിയിച്ചു. ചിത്രത്തിൽ ശ്രദ്ധേയമായ താരനിര അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. പ്രമുഖ ബോളിവുഡ് താരം ദിനോ മോറിയയും ഈ ചിത്രത്തിന്റെ ഭാഗമാണെന്നാണ് സംവിധായകൻ അരുൺ ഗോപി അറിയിച്ചത്. 1999 പുറത്തിറങ്ങിയ പ്യാർമീൻ കബി കബി എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ദിനോ മോറിയ വിക്രം ഭട്ട് സംവിധാനം ചെയ്ത റാസ് എന്ന ചിത്രത്തിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത്. 40-ലേറെ ചിത്രങ്ങളിൽ ഇതിനകം അഭിനയിച്ചിട്ടുള്ള ദിനോ മോറിയ തമിഴ് കന്നഡ ചിത്രങ്ങളിലും തമിഴ് മലയാളം ചിത്രമായ സോളോയിലും അഭിനയിച്ചിരുന്നു. കൂടാതെ ഈ ചിത്രത്തിൽ ബോളിവുഡ് നടനും മോഡലുമായ രാജ്വീർ അങ്കൂർ സിംഗും അഭിനയിക്കുന്നുണ്ട്. രാജ്വീർ അങ്കൂറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റും സംവിധായകൻ പങ്കുവച്ചിട്ടുണ്ട്. രാമലീലയ്ക്ക് ശേഷം അരുൺ ഗോപിയും ദിലീപും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ്. മലയാളി പ്രേക്ഷകരുടെ വലിയ ആരാധകരുള്ള താരത്തിന്റെ സിനിമകളെല്ലാം കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട്. ഇപ്പോഴത്തെ ദിലീപ് ആരാധകരെ ആവേശത്തിലാക്കുന്ന വാർത്തയാണ് എത്തിയത്. ദിലീപിന്റെ സൂപ്പർഹിറ്റ് ചിത്രം രാമലീലയുടെ സംവിധായകൻ ഒപ്പം ദിലീപിന്റെ പുതിയ ചിത്രം ആരംഭിച്ചു എന്നാണ് ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന വാർത്ത. രാമലീല റിലീസ് ചെയ്ത് 5 വർഷം തികയുമ്പോഴാണ് പുതിയ ചിത്രം ആരംഭിച്ചിരിക്കുന്നത്. ദിലീപ് നായകനായി എത്തുന്ന ഈ ചിത്രത്തിൽ തെന്നിന്ത്യൻ താരസുന്ദരി തമന്നയാണ് നായികയായി എത്തുന്നത്. കൊച്ചിയിലെ തൃപ്പുണ്ണിത്തറ കളിക്കോട്ട പാലസിലാണ് ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ തമിഴ്നാട് ശരത്കുമാറും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ദിലീപിന്റെ കരിയറിലെ 147-ാമത് ചിത്രമാണിത്. ഉദയകൃഷ്ണനാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം ദിലീപിനെ തിരിച്ചു വരവ് സമ്മാനിച്ച സിനിമയായിരുന്നു രാമലീല. ഈ കൂട്ടുകെട്ട് വീണ്ടും എത്തുമ്പോൾ മറ്റൊരു ഹിറ്റ് മലയാളത്തിന് ലഭിക്കും എന്നാണ് ദിലീപ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ചിത്രമാണ് ദിലീപിൻ്റെതായി റിലീസിന് ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്തിടെ രാജസ്ഥാനിൽ അവസാനിച്ചിരുന്നു. പഞ്ചാബി ഹൗസ്, പാണ്ടിപ്പട, ചൈന ടോൺ, തെങ്കാശിപ്പട്ടണ, റിംഗ് മാസ്റ്റർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം റാഫി ദിലീപ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് വോയിസ് ഓഫ് സത്യനാഥൻ. നടൻ ജോജു ജോർജും ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. സിദ്ദിഖ്, ജോണി ആന്റണി, വീണ നന്ദകുമാർ എന്നിവരും അഭിനയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. 2 ചിത്രങ്ങളോ റിലീസിനെത്തുന്നതോടെ ദിലീപിന്റെ പ്രതാപകാലം തിരികെ എത്തുമെന്നാണ് ദിലീപിന്റെ ആരാധകർ കരുതുന്നത്.